ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു അസീം മാച്ചിപ്പ്. നമ്മളിവിടെ പറയുന്നത് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ സെക്കൻഡ് ചാപ്റ്ററായ ജീവജലം. ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ട് പറയുന്നത് ജലത്തെക്കുറിച്ചാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഭാഗം മാത്രമാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. ലീനം, ലായകം, ലായനി. എന്താണ് ലീനം, എന്താണ് ലായകം, എന്താണ് ലായനി എന്ന് നമുക്ക് ആദ്യം നോക്കാം. നമുക്കറിയാം ജലത്തിൽ ഒരുവിധം വസ്തുക്കളെല്ലാം ലയിക്കും. ലയിക്കാത്ത വസ്തുക്കളും ഉണ്ട്, പക്ഷെ കൂടുതലും ജലത്തിൽ ലയിക്കുന്ന വസ്തുക്കളാണ്. അപ്പോൾ ലയിക്കുന്ന വസ്തുവിനെ പറയുന്നത് ലീനം എന്നാണ്. ലയിക്കുന്ന വസ്തുവിനെ ലീനമെന്നും ഏതിലാണോ ലയിക്കുന്നത് അതിനെ ലായകമെന്നും പറയുന്നു. ലീനം ലായകത്തിൽ ലയിച്ചുണ്ടാക്കുന്നതാണ് ലായനി. പഞ്ചസാര ലായനിയിൽ പഞ്ചസാര ലീനവും വെള്ളം ലായകവുമാണ്. അപ്പോൾ ഏതൊരു സൊല്യൂഷൻ എടുത്തു നോക്കിയാലും ലീനം ഉണ്ടാകും, അതിൽ ലായകം ഉണ്ടാകും, ലായനി ഉണ്ടാകും അല്ലേ. ലായനിനെയാണ് എന്ത് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു സൊല്യൂഷൻ എടുത്തു നോക്കിയാലും അതിൽ എന്തൊക്കെയുണ്ട്, ഒരു ലീനം ഉണ്ടാകും, ഒരു ലായകം ഉണ്ടാകും. അപ്പോൾ മിക്കവാറും ലായകം ഏതായിരിക്കും, ജലമായിരിക്കും. അപ്പോൾ ഇവിടെ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. സോഡാ ജലത്തിലെ ലീനം ഏതാണ്, സോഡാ ജലത്തിലെ ലീനം, ലീനം എന്ന് പറഞ്ഞാൽ സൊല്യൂട്ട്, സോഡാ ജലത്തിലെ ലീനം ഏതാണ്, കാർബൺ ഡൈ ഓക്സൈഡ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് ആണ് സോഡാ ജലത്തിലെ ലീനം എന്ന് പറയുന്നത്. കാർബൺ ഡൈ ഓക്സൈഡ് ജലവുമായിട്ട് കൂടിച്ചേർന്നിട്ടാണ് സോഡാ ജലം ഉണ്ടാവുന്നത്. ആ സോഡാ ജലത്തിലെ ലീനം എന്ന് പറയുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആണ്. പിന്നെ പൊട്ടാസ്യം പെർമാഗനേറ്റ് ലായനിയിലെ ലീനം ഏതാണ്, അത് പൊട്ടാസ്യം പെർമാഗനേറ്റ് ആണ് അതിലെ ലീനം. പൊട്ടാസ്യം പെർമാഗനേറ്റ് ലായനിയിലെ ലീനം സൊല്യൂട്ട് ഏതാണ്, പൊട്ടാസ്യം പെർമാഗനേറ്റ് തന്നെയാണ്. ഇനി ജലത്തിൽ നമ്മൾ പറഞ്ഞു, ജലത്തിൽ ഒരുപാട് അല്ലെ, ജലത്തിൽ ഒരുപാട് കാര്യങ്ങൾ ലയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ജലത്തെ എന്ത് പറയാം, സാർവിക ലായകം എന്നറിയപ്പെടുന്നു എന്ന് പറയാം. അപ്പോൾ സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ ജലമാണ്. സാർവിക ലായകം എന്നറിയപ്പെടുന്നത് ഏതാണ്, ജലം. ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ്, അതായത് ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള യൂണിറ്റ്, ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ. നമ്മൾ ലിറ്റർ പറഞ്ഞിട്ടാണ് ദ്രാവകങ്ങൾ അളക്കുന്നത് അല്ലേ. ഒരു ലിറ്റർ, രണ്ട് ലിറ്റർ എന്ന് പറഞ്ഞിട്ടാണ് ദ്രാവകങ്ങൾ നമ്മൾ അളക്കുന്നത്. അപ്പൊ ദ്രാവകങ്ങൾ അളക്കുന്നതിനുള്ള ഏകകമാണ് ലിറ്റർ. അപ്പൊ 1000 ഘന സെന്റിമീറ്റർ ആണ് ഒരു ലിറ്റർ. 1000 ഘന സെന്റിമീറ്റർ ആണ് ഒരു ലിറ്റർ. ഒരു ലിറ്റർ എത്ര മില്ലി ലിറ്റർ ആണ്, ഒരു ലിറ്റർ എത്ര മില്ലി ലിറ്റർ ആണ്, 1000 മില്ലി ലിറ്റർ ആണ് ഒരു ലിറ്റർ. ഇനി നമുക്ക് അറിയുന്നതാണ് ഭൂമിയിലുള്ള ജലത്തിന്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം. നമുക്കറിയാം ഭൂമിയിലെ കൂടുതൽ ഭാഗവും ജലമാണ് അല്ലേ. ആ ജലം തന്നെ നമുക്ക് കൂടുതലും ശുദ്ധജലമല്ല അല്ലേ, കൂടുതൽ ഭാഗം മൂന്ന് ഭാഗവും ജലമാണ്. പക്ഷേ ആ ജലം ശുദ്ധജലാണോ, അല്ല അല്ലേ, ശുദ്ധജലല്ല. അപ്പം ഭൂമിയിലുള്ള ജലത്തിന്റെ എത്ര ശതമാനമാണ് ശുദ്ധജലം എന്ന് ചോദിച്ചാൽ 3.5% മാത്രമാണ് ശുദ്ധജലം ഉള്ളത്. ഭൂമിയിലുള്ള ജലത്തിന്റെ 3.5% മാത്രമാണ് എന്തുള്ളത്, ശുദ്ധജലം ഉള്ളത്. ദ്രാവകങ്ങൾ ചൂടേറ്റ് ബാഷ്പമായി മാറുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. അതായത് ദ്രാവകങ്ങൾ ചൂടായി കഴിഞ്ഞാൽ ദ്രാവകങ്ങൾ ബാഷ്പമായി, അതായത് നീരാവിയായിട്ട് മുകളിലോട്ട് പോകും. അതിനെ പറയുന്ന പ്രക്രിയയാണ് ബാഷ്പീകരണം. ഇനി വാതകങ്ങൾ തണുക്കുമ്പോൾ ദ്രാവകമായി മാറുന്നതിനെ പറയുന്നതാണ് സാന്ദ്രീകരണം. അപ്പോൾ വാതകങ്ങൾ തണുത്തിട്ട് ദ്രാവകമായിട്ട് മാറും. ഇപ്പോൾ മേഘമൊക്കെ തണുത്ത്, അതായത് എയർ തണുത്തിട്ട് എന്ത് ചെയ്യും, മഴയായിട്ട് പെയ്യും അല്ലേ, ദ്രാവകമായിട്ട് മാറും. അതിനെ പറയുന്നതാണ് സാന്ദ്രീകരണം. ഇനി ആ ടെക്സ്റ്റ് ബുക്ക്, ഇനി ആ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുള്ളത് ജലസംരക്ഷണ മാർഗങ്ങൾക്കുദാഹരണമാണ്. ജലസംരക്ഷണ മാർഗങ്ങളെ പറ്റിയാണ് പറയുന്നത്. അതിൽ ചില ഉദാഹരണങ്ങളാണ് നമ്മളിവിടെ പറയുന്നത്. മഴക്കുഴിയുണ്ട്, കയ്യാല, തട്ടുകളാക്കിയ ചരിഞ്ഞ ഭൂമിയുണ്ട്, തടമെടുക്കലുണ്ട്. ജലസംരക്ഷണ മാർഗങ്ങൾക്കുദാഹരണമാണ് ഇതൊക്കെ. ഇനി അടുത്തത് പറയുന്നത് പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയാണ് ചാപ്റ്ററിൽ പറയുന്നത്. നമുക്കറിയാം ഒരുപാട് പ്രകൃതി ദുരന്തങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അല്ലേ. വെള്ളപ്പൊക്കം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് വെള്ളപ്പൊക്കം, മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ,
മുങ്ങിമരണം, കടലാക്രമണമൊക്കെ പ്രകൃതി ദുരന്തങ്ങൾക്ക് ഉദാഹരണമാണ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുള്ളൂ. അപ്പോൾ അടുത്ത ചാപ്റ്ററുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതിന് മുമ്പേ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. താങ്ക് യു.